ഹലോ, വെൽക്കം ടു ടെൽസ് ഓഫ് നെമ എന്ന് പറഞ്ഞിട്ടുള്ള ഈസി ആയിട്ടുള്ള വഴുതനങ്ങ നമ്മൾ കിട്ടിയ റെസിപ്പി ആയിട്ടാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 മീഡിയം സൈസുള്ള വഴുതനങ്ങയാണ്. അതൊന്ന് മുറിച്ചെടുത്ത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം ഒരു 10 മിനിറ്റ്. ഇനി നമുക്കതിലേക്ക് എന്തൊക്കെ വേണം നോക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച വഴുതനങ്ങ, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെളുത്തുള്ളിൻ്റെ അല്ലി, പിന്നെ വെള്ളം വേണം 1/2 ഇഞ്ച്, ഉപ്പുളി വെള്ളത്തിലിട്ടത്, തക്കാളി, വലിയ ഉള്ളി 1, പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കടുക്, വെളിച്ചെണ്ണ. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കണം. നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ 1 വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടി നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നല്ലോണം ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി, മീഡിയം സൈസിൽ തക്കാളി മുറിച്ചിടാം. ഒറ്റ തക്കാളി മതി നമ്മൾ, കാരണം പുളിവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് അത്യാവശ്യം പുളി ഉണ്ടാവും. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. അത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ കാണിച്ചിട്ടില്ല, അത് മറന്നു പോയതാണ് കാണിച്ചു തരാൻ. അതും കൂട്ടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് 1/2 ഇഞ്ചിൻ്റെ കഷ്ണങ്ങളും കുറച്ച് വെളുത്തുള്ളി അല്ലിയും ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ തന്നെ ഇടുന്നതാണ് നല്ല ടേസ്റ്റ്. ഇനി നല്ലോണം ഒന്ന് മിക്സായി വരുന്ന നേരത്തെ നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളകും പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു തക്കാളി നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ പിന്നെ കുറച്ചും കൂടി പുളിവെള്ളം മതിയാവും. അപ്പോൾ അത്ര നല്ല പുളിയാവും. ഇനി ഒന്ന് തിളച്ച് വരുന്ന നേരത്തെ നമുക്ക് നമ്മുടെ വഴുതനങ്ങ മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കേണ്ട, ഒന്ന് ഗ്രേവി ടൈപ്പാണ് നമ്മളെ ഈ വഴുതനങ്ങ മുളകിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം. നല്ല പാകത്തിലുള്ള വേവും ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.